സ്വർണം വെള്ളി ആഭരണങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗുരു ജുവലറി. സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനം ആചരിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല ഇന്ന് ആകെ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ സ്വകാര്യ ബസ്സുകൾ സംസ്ഥാന വ്യാപകമായി 4 ദിവസം പണിമുടക്ക് നടത്തിയത്. ആ പണിമുടക്ക് നടത്തിയപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാവരും ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാത്രക്കൂലി കൂട്ടാമെന്നും വിദ്യാർത്ഥികളുടെ കൺസെപ്റ്റ് നിരക്കിൽ കാലോചിതമായി വർധനവ് വരുത്താമെന്നും ഈ കോവിഡ് കാലത്തെ നഷ്ടം നികത്താനായി നികുതി ഇളവ് പരിഗണിക്കാമെന്നും ഒക്കെ പല വാഗ്ദാനങ്ങളും സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും ഇന്ന് വരെ പാലിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആലപ്പുഴയിൽ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ KBTA ഇന്നത്തെ ദിവസം ഒരു വഞ്ചനാദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി സമരം ചെയ്തത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കൺസെഷൻ അന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി ഇടപെട്ട് ഈ സമരം പിൻവലിക്കാൻ വേണ്ടി ചർച്ച നടത്തിയപ്പോൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ മാറ്റം വരുത്താം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനമായ ആവശ്യം. അതുതന്നെ അങ്ങനെ ആ ആവശ്യങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബസ് ചാർജ് വർധന ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 2020 ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ സർക്കാർ തന്നെ നിയോഗിച്ച ആ രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാവുന്ന രീതിയിൽ അന്ന് രാമചന്ദ്രൻ കമ്മീഷൻ പറഞ്ഞത് അന്ന് ഡീസൽ വില 68 രൂപ നിലവിൽ നിൽക്കുമ്പോഴാണ് 5 രൂപ വിദ്യാർത്ഥികളുടെ നിരക്ക് കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇന്ന് 101 രൂപ നിലനിൽക്കുമ്പോൾ പോലും വിദ്യാർത്ഥികൾ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കാതെ ഞങ്ങളോട് വഞ്ചന കാട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ആലപ്പുഴ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ കീഴിൽ വഞ്ചനാദിനം ആചരിക്കുന്നത്.